പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രേമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം മത്തായി സുവിശേഷം 1 അതിൻ്റെ 23 വാക്യം, കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇത് സംഭവിച്ചു. ദൈവം പ്രവാചകന്മാർ മുഖാന്തരം എന്തൊക്കെ അരുളി ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിവൃത്തിയാകുവാൻ എന്തും സംഭവിക്കാം. അവൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് ദൈവം പറഞ്ഞ മുഖാന്തരം ആമൻ യോസഫ് മറിയും വിവാഹം നിശ്ചയം ചെയ്ത് അവർ കൂടി വരുന്ന മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. നോക്ക്, കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്ന ദൂതാണ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. എന്തൊക്കെ കഷ്ടതകൾ, എന്തൊക്കെ പ്രതികൂലങ്ങൾ, എന്തൊക്കെ വെല്ലുവിളികൾ, ഒരു മനുഷ്യർക്കും വരാത്ത കാര്യങ്ങൾ നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദൂതായി പറയാം, നിൻ്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞത് സംഭവിക്കാൻ, പ്രവാചകൻ പറഞ്ഞത് സംഭവിക്കാൻ നിനക്ക് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും വന്നിരിക്കുന്ന കടഭാരമോ നിന്നയോ സാമ്പത്തിക പ്രശ്നങ്ങളോ വെല്ലുവിളികളോ രോഗങ്ങളോ പ്രയാസങ്ങളോ അപമാനങ്ങളോ താഴ്ചകളോ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. ഇതെല്ലാം സംഭവിച്ചത് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാനാണ്. ഇതൊക്കെ വരുമ്പോഴും നിങ്ങളുടെ അകത്ത് തിളച്ച് മറിയണം. എന്നോട് കർത്താവ് പറഞ്ഞത് നിവൃത്തിയാകാനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞാൽ നിശ്ചയമായിട്ടും അതിനകത്തുനിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ട് പുറത്തു വരും. ആമേൻ. തുടർന്ന് നമുക്ക് മെസ്സേജിൽ കിടക്കാം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 1 അതിൻ്റെ 23 വാക്യം, കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ 1 ആമേൻ യേശു കർത്താവിനെ കുറിച്ചുള്ള ആമേൻ സ്തോത്രം, ആ ജനനത്തിന് മുമ്പുള്ള കാര്യമാണ് അവിടെ ശക്തമായിട്ട് വിളിച്ചു പറയുന്നത്. പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ, യേശു കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച്, എവിടെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെയും ഓരോ പ്രവാചകന്മാരും പ്രവചിച്ചത് വേദപുസ്തകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. യെശയ്യാവ് പ്രവചിച്ചു, യിരെമ്യാവ് പ്രവചിച്ചു, ആമേൻ. ഓരോ പ്രവാചകന്മാരും, ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും പ്രവചിച്ചു വേദപുസ്തകത്തിനകത്ത്. ആമേൻ. കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവചിച്ചു. ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിലേക്ക് ആമേൻ സ്തോത്രം സമയമായപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊന്ന് നിവർത്തിയാകുവാൻ ആമേൻ ചിലതൊക്കെയും വേദപുസ്തകത്തിനകത്ത് സംഭവിച്ചു. ആമേൻ സ്തോത്രം. ഇന്ന് പകലില എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രാരംഭത്തിൽ നിന്നോടൊരു ദൂതറിയിക്കുകയാ. ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നീ പ്രതീക്ഷ
പ്രതീക്ഷിക്കാത്ത ചിലത്, ആമെ സ്തോത്രം നീ ചിന്തിക്കാത്ത ചിലത്, ആമെ നീ നിനയ്ക്കാത്ത ചിലത് നിനക്ക് സംഭവിക്കുമ്പോൾ നീ ഓർക്കും, എന്തുകൊണ്ടാ കർത്താവേ ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന്. എന്നാൽ ഇന്ന് വചനത്തിൽ വ്യക്തമായിട്ട് ഞാൻ നിന്നോട് വിളിച്ചു പറയാം, ആമെ പ്രവാചകന്മാർ മുഖാന്തരം, ആമേൻ ആമേൻ, അപ്പോസ്തലന്മാർ മുഖാന്തരം ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തീകരിക്കേണ്ട സമയമാകുമ്പോൾ നീ പോലും പ്രതീക്ഷിക്കാത്തത് ചിലത് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി സംഭവിപ്പാൻ ഇടയായിത്തീരും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് വിഷയമാണെങ്കിലും അതൊക്കെയും ദൈവം അറിയാതെ അല്ല, ദൈവം അറിഞ്ഞിട്ട് അത്രേ സംഭവിക്കുന്നത്. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയാ, ആമേ സ്തോത്രം. പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തെന്ന് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. നിന്നെ കുറിച്ച് എൻ്റെ കർത്താവ് ചിലത് എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ സംഭവിക്കണമെന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, നിന്റെ കുടുംബത്തിനകത്ത് ചിലത് സംഭവിക്കുമ്പോൾ ആമേ സ്തോത്രം നീ കരയുകയല്ല വേണ്ടത്, നീ നടുവീർപ്പെടുകയല്ല വേണ്ടത്, നീ ഭാരപ്പെടുകയല്ല വേണ്ടത്, ഇതൊക്കെയും ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വത്തിന്റെ സമയമാകുമ്പോൾ അത് നിവർത്തീകരിക്കുവാൻ അത്രേ ഇതൊക്കെ സംഭവിച്ചതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. അക്കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകൽ വാക്തത്വത്തിന്റെ സമയമാകുമ്പോൾ നീ പോലും അറിയാതെ, നീ പോലും പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ആമേൻ. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം പറയും ഒരിക്കലും നടക്കത്തില്ല, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കത്തില്ല, ഒരു പുരുഷനില്ലാതെ ഒരു കുഞ്ഞുണ്ടാകത്തില്ല. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെക്കുറിച്ചും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഒരിക്കലും സംഭവിക്കത്തില്ല, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കത്തില്ല, ഒരു വിടുതൽ ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് ആമേൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, ആമേൻ. വാക്തത്വം നിവർത്തീകരിക്കേണ്ട സമയമാകുമ്പോൾ ഉരുവാക്കപ്പെടുവാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൻമേൽ വാക്തത്വത്തിന്റെ നിവർത്തീകരണത്തിന്റെ സമയമാകുമ്പോൾ നീ പോലും അറിയാതെ വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, ആമേൻ, മാനുഷിക ശക്തികൾക്ക് കഴിയാത്തത് ഇന്ന് പകലില് ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു. ഉരുവാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി കുടുംബത്തിന്മേൽ വെളിപ്പെടും, ഉരുവാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടും, ഉരുവാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ആരോഗ്യത്തിൽ വെളിപ്പെടും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയാ. പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തത് സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ ആമേ സ്തോത്രം, ആദ്യമായിട്ട് സംഭവിക്കുന്നത് മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. മനുഷ്യർക്ക് അസാധ്യമായിട്ട് തോന്നും, ആമേ സ്തോത്രം, നിന്റെ ജീവിതത്തിന്മേൽ, നിന്റെ കുടുംബത്തിൽ, നിന്നെക്കുറിച്ചുള്ള ആമേ നിന്റെ ഭാവിയിൽ സംഭവിക്കുന്നത് മനുഷ്യർ പറയും ഇല്ല, അസാധ്യമാണ്, അത് സംഭവിക്കത്തില്ല, അത് നടക്കത്തില്ലെന്ന് മനുഷ്യർ വിധിയെഴുതുമ്പോൾ ഇന്ന് പകൽ ആത്മാവുള്ളവൻ പറയും ഇല്ല, ഇതൊക്കെയും സംഭവിക്കുന്നത് എൻ്റെ ദൂതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ്. ആമേ. ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വത്തിന്റെ സമയമായിട്ടുണ്ട്. സമയമാകുമ്പോൾ ഇല്ലാത്തത് ചിലത് ഉളവായി വരും, സംഭവിക്കാത്ത ചിലത് സംഭവിക്കും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയാ. മറിയയുടെ ജീവിതത്തിൽ ആമേ സ്തോത്രം, ആമേൻ, അവൾ പോലും അറിയാതെ വാക്തത്വത്തിൻ്റെ സമയമാകുമ്പോൾ യേശു കർത്താവ് ഉരുവായി. ഒരിക്കലും മറിയ പ്രതീക്ഷിച്ചില്ല. അന്നത്തെ കാലത്ത് ഒത്തിരി ആമേ സ്തോത്രം കന്യകമാർ യേശു കർത്താവ് എന്നിലൂടെ ആമെ ജനിക്കണം, ആമേ സ്തോത്രം എന്നോർത്ത് ഒത്തിരി കന്യകമാർ ആമേ സ്തോത്രം സമർപ്പിച്ച കാത്തിരുന്ന ഒത്തിരി കന്യകമാരെ ആമേ സ്തോത്രം ഉണ്ടായിരുന്നു. എന്നാൽ മറിയയുടെ ജീവിതത്തിൽ അവൾ പോലും അറിഞ്ഞില്ല, വിടുതലിൻ്റെ സമയമാകുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ സമയമാകുമ്പോൾ ആമേൻ ഒരു ശിശു അവൾ നിന്ന് ഉൽപാദിതമാകുവാൻ തുടങ്ങി. ആമേ സ്തോത്രം. മാനസികമായിട്ട് ചിന്തിച്ചാൽ മറിയയ്ക്ക് ആമേ സ്തോത്രം, ആമേൻ ആമേൻ സ്തോത്രം, ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടക്കേണ്ട ഒരു സന്ദർഭമാണ്, ഒത്തിരി പരിഹാസങ്ങൾ ഏൽക്കേണ്ട സന്ദർഭമാണ്, ഒത്തിരി നിന്ദകൾ ഏൽക്കേണ്ട സന്ദർഭമാണ്. മാനസികമായിട്ട് ചിന്തിച്ചാൽ ആമേ സ്തോത്രം ഇതിൻ്റെ പിന്നിൽ ആമേ സ്തോത്രം, അവൾ ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇന്ന് പകൽ പറയട്ടെ, പരിശുദ്ധ ആത്മാവിൻ്റെ സമയത്താണോ ആമേ സ്തോത്രം നിന്നിലൂടെ നിന്റെ കുടുംബത്തിൽ ചിലത് നടക്കുവാൻ പോകുന്നത്? ആമേ മറിയയെ, ആമേ നീ നിന്ദിക്കപ്പെടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. മറിയയെ നീ ആമേ സ്തോത്രം, ആമേ ആമേ ഭാരപ്പെടുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ ദൂത് നിവർത്തീകരിക്കുവാനാണ് ആമേ സ്തോത്രം ദൈവത്തിന്റെ സമയത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നീ നിന്ദിക്കപ്പെടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്?
മറിയയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ തന്നെ സ്വപ്നത്തിൽ ദൈവം യോസഫിനോട് സംസാരിച്ചു. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് വിളിച്ച് പറയുക, നിനക്ക് എന്തെങ്കിലും വരുന്നതിന് മുൻപേ, ആമേ സ്തോത്രം, നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും, ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ടാ? നിനക്ക് നിന്റെ ജീവിതത്തിന്മേൽ ചിലത് സംഭവിക്കുന്നതിന് മുന്നമേ ദൈവം ചിലതിനെ സ്വപ്നത്തിലൂടെ സംസാരിച്ചിട്ട് ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. യോസഫിനോട് പറഞ്ഞു, യോസഫേ, ആമേ സ്തോത്രം, അവൾക്ക് ലോകാപവാദം വരുത്തരുത്, അവളെ ഉപേക്ഷിക്കരുത്, പരിശുദ്ധാത്മാവിൽ അത്രേ അവർ ഗർഭിണിയായിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ആമേ സ്തോത്രം, ആമേ, ദർശനത്തിന്റെ സമയമാകുമ്പോൾ, ദൂത് നിവർത്തീകരിക്കേണ്ട സമയമാകുമ്പോൾ ചിലത് സംഭവിക്കും. എത്ര പേർ ആമേൻ പറയും? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ, ഇതൊക്കെ ദൈവഹിതമാണോ? ദൈവത്തിൻ്റെ ആമേ സ്തോത്രം ഹിതത്തിലാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത കടഭാരങ്ങളും രോഗങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ, അതിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ, വെള്ളത്തിലൂടെ തീയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവ് ഇതൊക്കെയും അറിഞ്ഞുകൊണ്ടാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ വിളിച്ചു പറയുന്നു, നിന്നിലൂടെ ചില പ്രവചനങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ടാ? ഞാൻ ഇന്ന് ഈ കടന്നു പോകുന്ന കഷ്ടം ചില പ്രവചന നിവൃത്തിക്ക് വേണ്ടിയിട്ടാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ടാ? ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ച് പറയുക, നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടം, നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന ഭാരം, നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ നീ അനുഭവിക്കുന്ന പ്രയാസം ചില പ്രവചനത്തിന് നിവർത്തിക്ക് വേണ്ടിയാണ്. നീ പോലും അറിയാതെ ആമേ ചിലത് ഉരുവാകുകയാണ്. നിന്റെ കണ്ണുകൊണ്ട് കാണാതെ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് ചില ഉരുവാകൾ നടക്കുകയാണ്. നിന്റെ തലമുറയിൽ ചില ഉരുവാകൾ നടക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 2017 പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് വിളിച്ച് പറയുക, ഉരുവാകുന്നൊരു ദൈവ പ്രവൃത്തി ചിലതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഉരുവാകുന്നൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥാനത്ത്, ആമേൻ, ഡോക്ടർമാരുമായി കൈമലർത്തിയ സ്ഥാനത്ത് ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ആമേൻ, നിന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വിഷയം, നിന്റെ തലമുറയെ കുറിച്ചുള്ള വിഷയം യേശു കർത്താവ് പറയുന്നു, നീ പോലും അറിയാതെ വാഗ്ദത്തത്തിൻ്റെ സമയമാകുമ്പോൾ ചിലത് നിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ പോകുകയാണ്. ആമേൻ. പുറത്തു വരുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. 1 നമ്മൾ വായിച്ചു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആമേൻ. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, ആമേൻ സ്തോത്രം, മാനുഷികമായിട്ട് വിചാരിച്ചാൽ കഴിയാത്തത്, ആമേൻ സ്തോത്രം, ആമേൻ, ദർശനത്തിൻ്റെ, ആമേൻ, വാക്തത്വത്തിൻ്റെ സമയമായപ്പോൾ സംഭവിപ്പനിടിയായി തീർന്നു. അതിൻ്റെ തന്നെ 2 അതിൻ്റെ 6 വാക്യം വായിക്കാം. യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായി ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ആമേൻ പ്രവചനം കേട്ടോ. 1 കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും, അസാധ്യമായത് സാധ്യമായിട്ട് തീരും. ദൈവത്തിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ വാക്തത്വ നിവർത്തീകരണത്തിൻ്റെ സമയത്ത് 1 അസാധ്യമെന്ന് ലോകം പറഞ്ഞത് സാധ്യമായി തീരും. 2 കാര്യം ഇവിടെയും പറയുന്നു, എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. അതും എഴുതി വച്ചിരിക്കുക എന്തുവാ? യഹൂദ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായി ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. 2 ആമൻ, ആരും അറിയപ്പെടാത്ത ആമൻ യഹൂദ ദേശത്തിലെ ബെത്ലഹേമേ, ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ബെത്ലഹേമേ, ആമേ സ്തോത്രം, ആമേ സ്തോത്രം, ഒരു വാക്കുകൊണ്ട് പോലും അറിയാത്ത ബെത്ലഹേമേ, ഇന്ന് പകൽ പ്രവചനത്തിൻ്റെ സമയമാകുമ്പോൾ, വാക്തത്വത്തിൻ്റെ സമയമാകുമ്പോൾ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, നീ അറിയപ്പെടാൻ പോകുകയാ. ആമേ സ്തോത്രം. ബെത്ലഹേമേ, ഇന്ന് വരെ നീ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ ദൂത് കിടപ്പുണ്ട്, വാക്തത്വം കിടപ്പുണ്ട്, പ്രവചനം കിടപ്പുണ്ട്, പക്ഷേ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ഇതുവരെ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാ വിളിച്ചു പറയുകയാണ്, ഇതിനകത്ത് ചിലതിനെ ദൈവം അറിയപ്പെടുന്ന നിലവാരത്തിൽ ദൈവം മാനിക്കാൻ വേണ്ടി പോകുകയാണ്. നീ ചെറുതല്ല കേട്ടോ, ഒട്ടും ചെറുതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേ നിന്നിൽ വന്നിട്ട് നീ അറിയപ്പെടാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടു പറയുക, നീ അറിയപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയാ. ഇന്ന് നീ പാർക്കുന്ന ദേശത്ത് നിന്നെ ആർക്കും അറിയത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ആമേ സ്തോത്രം, വാക്തത്വത്തിൻ്റെ സമയമാകുമ്പോൾ, പ്രവചനം നിവർത്തീകരിക്കുന്ന സമയമാകുമ്പോൾ, നീ പോലും അറിയാതെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും, നിന്നെ പുറത്തു കൊണ്ടുവരും, നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. നീ പോലും അറിയാതെ നിന്റെ വിഷയത്തിന്മേൽ യേശു കർത്താവ് എഴുതേൽക്കുവാൻ ഇടയായിത്തീരും. നീ പോലും അറിയാതെ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ തുടങ്ങും. നീ പോലും അറിയാതെ സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറകിൽ നിന്ന് മുമ്പിലേക്ക് കൊണ്ടുവരും. എത്ര പേർ ഇതിനകത്ത് വിശ്വസിക്കുന്നു?
വിശ്വസിക്കുന്നുണ്ട്, ഈ ദൂത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. വാക്തത്വത്തിന്റെ സമയം അടുക്കുമ്പോൾ നീ പുറകിലിരുന്നാലും, വാക്തത്വത്തിന്റെ സമയം അടുക്കുമ്പോൾ നീ അറിയപ്പെട്ടില്ലെങ്കിലും, വാക്തത്വത്തിന്റെ സമയം അടുക്കുമ്പോൾ ആമേ സ്തോത്രം നിന്നെ ആരും മാനിച്ചില്ലെങ്കിലും ദൈവാത്മാവ് പ്രവചിച്ചു പറയുക, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എത്ര പേർ ആമേൻ പറഞ്ഞേറ്റെടുക്കോ. നിന്റെ കുടുംബത്തെ ദൈവം പുറത്തു കൊണ്ടുവരും, നിന്റെ തലമുറയെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു, സംഭവിക്കും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരെ കുറിച്ച് ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് ആമേ സ്തോത്രം, ദൈവത്തിന്റെ വാക്തത്വങ്ങളുള്ളവരാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടവരാണ്. ഇന്ന് നിന്നോട് ദൈവാത്മാ പ്രവചിച്ചു പറയുക, നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്ന് നീ ഒതുങ്ങിയിരിക്കുന്നെങ്കില, ഇന്ന് നീ അറിയപ്പെടാതിരിക്കുന്നെങ്കില, ഇന്ന് നീ ചെറുതാണെന്ന് പറഞ്ഞിരിക്കുന്നെങ്കില, ദൈവാത്മാ പറയുകയാണ്, നീ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്, നിന്നെ ദൈവം മാനിക്കുന്നൊരു ദിവസമുണ്ട്. അറിയപ്പെടുന്ന നിലവാരത്തിൽ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ഒന്ന്, പ്രവചനത്തിന്റെ സമയമാകുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാകും. രണ്ട്, നീ അറിയപ്പെടാൻ തുടങ്ങും, നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. നീ ഒതുങ്ങിയിരുന്നാലും, ആമേ സ്തോത്രം, നീ വേണ്ടെന്ന് പറഞ്ഞിരുന്നാലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഇടയായിത്തീരും. അതിൻ്റെ 2:15 ഹേരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. അടുത്ത വാക്യം, പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. മൂന്നാമത് സംഭവിക്കുന്നത് വിളിച്ചു വരുത്തും, നിന്റെ നന്മ വിളിച്ചു വരുത്തും, നിന്റെ അനുഗ്രഹങ്ങൾ വിളിച്ചു വരുത്തും, നിനക്ക് വരേണ്ടുന്ന വിടുതലുകൾ വിളിച്ചു വരുത്തും. ആര് വിളിച്ചു വരുത്തും? പ്രവചനത്തിൻ്റെ നടക്കേണ്ട സമയമാകുമ്പോൾ യേശു കർത്താവ് വിളിച്ചു വരുത്തും, വിളിച്ചു വരുത്തും. നിന്റെ അടുക്കൽ ദൈവം നിനക്കുള്ള വിടുതൽ വിളിച്ചു വരുത്തി തരും. എത്ര പേർ ആമേൻ പറയും? ശക്തിയോടെ. ഹേരോദാവിൻ്റെ മരണത്തോളം അവനവിടെ പാർത്തു. ആമേ സ്തോത്രം. ഹേരോദാവിൻ്റെ പ്രത്യേകത, ആമേ സ്തോത്രം, ഒരിക്കലും വിടത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ഹേരോദാവിൻ്റെ ശക്തികൾ, ആമേ സ്തോത്രം. ആമൻ ഒരിക്കൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിനകത്ത് ആമേ സ്തോത്രം മിസ്രയീമിൽ കിടന്ന ജനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആമേ ആ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. മിസ്രയീം എപ്പോഴും കഷ്ടതയുടെ സ്ഥലമാണ്, മിസ്രയീം എപ്പോഴും സങ്കടത്തിൻ്റെ സ്ഥലമാണ്, നെടുവീർപ്പിൻ്റെ സ്ഥലമാണ്. എത്ര അധ്വാനിച്ചാലും കൂലി കിട്ടത്തില്ല, ആമൻ അധ്വാനിക്കുന്നതിന് തക്ക പ്രതിഫലമില്ല, അധ്വാനിക്കുന്നതിന് തക്ക സന്തോഷമില്ല. അവിടെ എപ്പോഴും കണ്ണുനീരാണ്, അവിടെ എപ്പോഴും നിരാശയാണ്, അവിടെ എപ്പോഴും ഭാരമാണ്. മിസ്രയീമിനകത്ത് അവിടെ രാജാവുണ്ട്. ആ ഏത് രാജാവ്? അവരെ ഭരിക്കുന്ന ദുഷ്ടനായ രാജാവ് ആ മിസ്രയീമിനകത്തുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് മിസ്രയീം ഒരു സന്തോഷമല്ല. എന്നാൽ ഇന്ന് പകലിൽ ആമേൻ പുറപ്പാട് പുസ്തകത്തിനകത്ത് മോശയോട് ദൈവം പറഞ്ഞു, മോശയെ, ഈ മിസ്രയീമിനകത്തു നിന്ന് ആമേൻ നിന്നെയും നിന്റെ ജനത്തെയും ഞാൻ പുറപ്പെടുവിക്കാൻ വേണ്ടി പോകുകയാണ്. ആമേൻ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, ഈ രാജാവിന്റെ അടുക്കൽ നിന്ന് നിന്നെയും നിന്റെ ജനത്തെയും ഞാൻ പുറപ്പെടുവിക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ജനവും മോശയും കൂടി മിസ്രയീമിൽ നിന്ന് പുറകെ ആമേ സ്തോത്രം പുറപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ചെങ്കടലിൽ എത്തിയപ്പോൾ ആമേ സ്തോത്രം, ആമേൻ ഫറവോനും സൈന്യവും അവരുടെ പുറകെ വന്നു. ഇല്ല, ഞാൻ വിടത്തില്ല, അവരെ ഞാൻ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് മിസ്രയീമിന്റെ ശക്തികൾ അവരുടെ പുറകെ വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ചെങ്കടലിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തപ്പോൾ മിസ്രയീം ശക്തികൾ ആ ചെങ്കടലിനകത്ത് മുങ്ങിപ്പോകുകയും ആമേ സ്തോത്രം ഇസ്രയേൽ മക്കൾ സുഖമായിട്ട് ആ ചെങ്കടലിൽ കടന്ന് പുറത്തു വരികയും ചെയ്തു. ആമേൻ. ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്നറിയാമോ? ഇവിടെ വായിച്ച വേദഭാഗം നിങ്ങൾ കേട്ടോ. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തും. ഇന്ന് പകലില് നിന്നെ അലട്ടുന്ന മിസ്രയീമിന്റെ ശക്തികൾ, നിന്റെ കുടുംബത്തെ വിടാതെ പിന്തുടരുന്ന മിസ്രയീമിന്റെ ശക്തികൾ, കഷ്ടത, ഞെരുക്കം, പട്ടിണി, മിസ്രയീമിന്റെ ശക്തികൾ, നിന്റെ സന്തോഷത്തെ നശിപ്പിക്കുന്ന മിസ്രയീമിന്റെ ശക്തികൾ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്നെ അവിടെ നിന്ന് ദൈവം പുറപ്പെടുവിക്കാൻ വേണ്ടി പോകുകയാണ്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിലെ ശക്തികളിൽ നിന്ന് ദൈവം നിനക്കൊരു പുറപ്പാട് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, നീ പുറപ്പെടുമ്പോൾ ഒരിക്കലും മിസ്രയീമിലെ ശക്തികൾ നിന്നെ പിന്തുടരുമെങ്കിലും ദൈവം അതിനെ നശിപ്പിച്ചു കളയും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ മുന്നോട്ട് വിടാതെ സങ്കടപ്പെടുത്തുന്ന, നിന്നെ മുന്നോട്ട് വിടാതെ ഭാരപ്പെടുത്തുന്ന മിസ്രയീമിലെ ചില ശക്തികളെ ദൈവത്തിന്റെ ആത്മാവ് തകർക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേല ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നെ പ്രയാസപ്പെടുത്തുന്ന, നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന, നിന്റെ ഹൃദയത്തിലകത്ത് ഭാരം കൊണ്ടുവരുന്ന
ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് മിസ്രയമ ശക്തികൾ വഴിമാറുകയോ ചില ദിനം ദൈവം തകർക്കുവാൻ വേണ്ടി പോകുകയോ നിന്നെ മുന്നോട്ട് വിടാതെ നിന്നെ പ്രയാസപ്പെടുത്തുന്ന മിസ്രയമിന്റെ ശക്തികൾ പരിശുദ്ധാത്മ ഇപ്രകാരം പ്രവചിച്ചു പറയുന്നു, നാമേ നിന്റെ ഹൃദയത്തിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളെ ചില വേദനകൾ ഇടുന്ന, നിന്നെ ചില ഭാരപ്പെടുത്തുന്ന, നിന്നെ വിടാതെ പിന്തുടരുന്ന, നീ ഒരു ദോഷവും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിന്നെ വിടാതെ നിന്റെ പുറകെ വരുന്ന ചില ശക്തികളെ എൻ്റെ ദൈവം ഈ പ്രാരംഭ സമയത്ത് വിളിച്ചു പറയുക, ചിലതിനെ തകർക്കാൻ വേണ്ടി പോകുക. ചില മന്ത്രവാദത്തിൻ്റെ ശക്തികൾ, ചില ആഭിചാരത്തിൻ്റെ ശക്തികൾ ഇന്ന് പകലിന് യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ മിസ്രയമിനകത്ത് കഷ്ടതയും പ്രയാസവും ഭാരമാണെങ്കിൽ കനാൻ നാട്ടിൽ ഇതൊന്നുമില്ല കേട്ടോ. അവരെ ദൈവം മിസ്രയമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ കാടപ്പക്ഷി കൊടുത്തു, മഞ്ഞ കൊടുത്തു, തിക്കൽ പറക്കകത്തു നിന്ന് വെള്ളം കൊടുത്തു, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ. ആമൻ. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ ചെരുപ്പ് പഴകിയില്ല. ആമൻ. സ്തോത്രം. എന്തൊരു സുന്ദരമായ യാത്രയാണ്. ഇന്ന് പകൽ നീ ചിന്തിച്ചോ, നീ മിസ്രയമിനകത്താണെങ്കിൽ നിന്നെ ഞെരുക്കുന്നൊരു ശത്രുവുണ്ട്, നീ മിസ്രയമിനകത്താണെങ്കിൽ നിന്നെ വെല്ലുവിളിക്കുന്ന ശക്തികളുണ്ട്. ആമൻ. സ്തോത്രം. നീ നന്മ ചെയ്തിട്ടും നിനക്ക് പ്രതിഫലം തരാതെ നിന്നെ തകർക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആമൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിനെ നോക്കി പ്രവചിച്ചു പറയുന്നു, ചില മിസ്രയമേ ശക്തികൾ തകർന്നിട്ട് ദൈവം നിന്നെ നടത്തുവാൻ തുടങ്ങും, ദൈവം നിന്നെ നടത്തും. മിസ്രയമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന പ്രവചനം പോലെ ദൈവം ചില മിസ്രയമേ ശക്തികൾ തകർത്തു നിന്ന് ചിലതിനെ വിളിക്കാൻ വേണ്ടി പോകുകയോ ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരികയോ. ഇന്ന് പകലില് ആമേ. സ്തോത്രം. നിന്നെ ദൈവം നടത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ വേണ്ടി പോകുകയാ. മിസ്രയേമിൽ നിന്ന് പുറത്തു വരുന്ന ജനം അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുകയാ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എത്ര പേരുടെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പ്രാരംഭത്തിൽ ചില ദൂതുകൾ അറിയിക്കുകയാ, ചില കണ്ണുകളെ ദൈവം തുറക്കുകയാ, ചില കണ്ണുകളെ ദൈവം തുറക്കുകയാ. നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില നന്മകള്, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന ചില വിടുതലുകള്, നീ ഇതുവരെ കാണാത്ത ചില മണ്ഡലങ്ങള് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മിസ്രയമിനകത്ത് എന്നും കഷ്ടത കണ്ട ജനം, എന്നും സങ്കടം കണ്ട ജനം, എന്നും ഭാരം കണ്ട ജനം, നെടുവീർപ്പ് കണ്ട ജനം, ആമൻ, കർത്താവ് മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി നടത്തുവാൻ തുടങ്ങുമ്പോൾ അവരുടെ കണ്ണുകൾ കണ്ടത് സങ്കടമല്ല, പ്രയാസമല്ല, ഭാരമല്ല, മരുഭൂമിക്കകത്ത് മഞ്ഞ, മാമൻ, കാട പക്ഷി, ആമേ. സ്തോത്രം. അവരെ നടത്തുന്ന മേഘസ്തംഭം, അഗ്നിത്തൂണ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ വിടുതലുകൾ ദിവസവും 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 അവരുടെ കണ്ണിന് മുമ്പിൽ കണ്ടുവെങ്കില് ഇന്ന് ഇതിലെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്നലകളിൽ നീ കണ്ടതല്ല ഇന്ന് നീ കാണാൻ വേണ്ടി പോകുന്നത്. ഇന്നലകളിൽ നിന്നെ പ്രയാസപ്പെടുത്തിയ വിഷയമാണെങ്കിൽ ഇന്ന് ദൈവാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നീ കാണാൻ വേണ്ടി പോകുന്നത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന നന്മയുടെ വഴികൾ അത്രേ. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി, ദൈവം ചിലതിനെ വിളിച്ച് പുറത്തു കൊണ്ടുവരിക, പുറത്തു കൊണ്ടുവരും. നിന്റെ ഊരിനകത്തുനിന്ന്, നിന്നെ വിടാതെ നിർത്തിയിരിക്കുന്ന ശക്തികൾക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. കാരണം പ്രവാചകൻ മുഖാന്തരം നിന്നിലൂടെ ദൈവം അരുളി ചെയ്തത് നിവർത്തിയാക്കുവാൻ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. ഇന്ന് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. വേഗത്തിൽ നമുക്ക് രണ്ടാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ആമേൻ. അടുത്തത് നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അടുത്തതായി ദൈവം നിനക്ക് തരുന്ന പ്രത്യേകത, നിന്റെ പേര് മാറും. പേര് മാറ്റാൻ വേണ്ടി പോകുക. നിന്റെ പ്രവചനം നിവർത്തീകരിക്കുന്ന സമയം വരുമ്പോൾ, പ്രവാചകന്മാർ മുഖാന്തരമുള്ള ദൂത് നിവർത്തീകരിക്കുന്ന സമയം വരുമ്പോൾ നിന്റെ പേരിനെ തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോകുകയാണ്.
ഇന്ന് ചിലപ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് ചില പേരുകളുണ്ട്, നിന്നെ വിളിക്കുന്ന ചില പേരുകളുണ്ട്. അത് പേര് മാറണമെങ്കിൽ ഇന്ന് ചില ദൂതുകൾ നിവർത്തീകരിക്കപ്പെടണം. ഇന്ന് ചില ദൂതുകൾ നിവർത്തീകരിക്കപ്പെടണം. പേര് മാറ്റുന്നതിന് അഭിഷേകം. ദൈവാത്മാ പറയുന്നു, പേര് മാറാൻ വേണ്ടി പോകുകയാ. നിന്റെ കുടുംബത്തിനകത്തെ പേര് ദൈവം മാറ്റും. നിന്റെ തലമുറകളുടെ പേര് ദൈവം മാറ്റും. മന്ദബുദ്ധി മടിയനെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ചിലതിന്റെ പേര് മാറ്റാൻ വേണ്ടി പോകുകയാ. നിന്റെ പേരിനെ ദൈവം എടുത്തു മാറ്റും. ഒരു കഴിവും ഇല്ലെന്ന് നീ പറഞ്ഞു വെക്കില്ല. ദൈവം പേരിനെ മാറ്റാൻ വേണ്ടി പോകുകയാ. ഇതിനകത്ത് ചിലത് വിശ്വസിച്ചോ? പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് പറയുന്നു, പേരിനെ ദൈവം എടുത്തു മാറ്റും. ഇന്നലകളിൽ നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ ദൈവാത്മാ പറയുന്നു, നിന്റെ പേരിനെ ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോകുകയാ. കഴിഞ്ഞ മാർച്ച് 26-ാം തീയതി എൻ്റെ മകൾക്ക് പനിയും ശർദിലുമായിട്ട് വീട്ടിൽ അംഗൻവാടിയിൽ നിന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞു. പോയി അവിടെ വിളിച്ചു കൊണ്ടുവന്നു. അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി തൽക്കാലത്തേക്ക് മരുന്ന് കൊടുത്തു. അതിനുശേഷം 26-ാം തീയതി രാവിലെ മകൾക്ക് ചൂട് കൂടി കരുനാഗപ്പള്ളിയിലൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അവൾക്ക് കാലുകളും കൈയും ശരീരം മൊത്തം പിരിഞ്ഞു പോയി. നാവ് ഉള്ളോട്ട് വരിഞ്ഞു, കണ്ണ് മേലോട്ട് ഉന്തി. അവളെ കാണാൻ കഴിയാത്ത വിധം ഒരു പ്രകൃത രൂപമായിരുന്നു. അവിടുന്ന് അവിടെ മെഡിക്കൽ കോളേജ് 7 ദിവസം വെന്റിലേറ്ററിൽ അഡ്മിറ്റായിട്ട് കിടന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. പഴയ ഇതിലും സുന്ദരിയായിട്ട് തന്നെ നമ്പർ അവിടെ നിങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് പനി വന്ന് അയച്ച് വെന്റിലേറ്ററിലായി 2 ദിവസം. അവിടെ നിന്ന് നമ്പര ഞങ്ങളെ രക്ഷിച്ചു. മകന് പനി വന്നു, അവനെയും തമ്പുരാൻ കാത്ത് രക്ഷിച്ചു. 1 മാസത്തോളം ഈ മകൾ ICU തന്നെയായിരുന്നു. അവൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പൈസ കൊണ്ടും മറ്റു പ്രാർത്ഥന കൊണ്ടും എല്ലാം ഞങ്ങളെ വളരെയധികം പേര് സഹായിച്ചു. പറയുവാൻ കഴിയാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ തമ്പുരാൻ ഞങ്ങൾക്ക് തന്നു. പൈസയ്ക്ക് ഭാരപ്പെടാതെ ആവശ്യത്തക്ക സമയത്ത് അവളുടെ ആവശ്യത്തിന് വേണ്ടി പൈസ പലരും തന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച മകളല്ല. ജോളി പാസ്റ്ററും സാജൻ പാസ്റ്ററും എല്ലാ പാസ്റ്റർമാരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പവും മകൾക്ക് സംഭവിക്കുകയില്ല, അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ പഴയതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അവളെ തമ്പുരാൻ ഇതേ നിലയിൽ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു വന്നു. കൈക്ക് വലത് കൈക്ക് ഒത്തിരി സ്വാധീനക്കുറവുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിലും അത് രണ്ടും തനിയെ മാറിക്കൊള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പൂർണ്ണ ആരോഗ്യവതിയാണ് അവൾ. അവൾക്ക് വേണ്ടി തമ്പുരാൻ എത്രത്തോളം വലിയ കാര്യം ചെയ്ത് ഇവിടേക്ക് ഇനി ഒരു വട്ടം കൂടി തമ്പുരാൻ്റെ സാക്ഷിയായി അവൾക്ക് വേണ്ടി വരുവാൻ സാധിച്ചതിൽ തമ്പുരാൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ. ഈ കുഞ്ഞ ഫിക്സ് വന്ന് കോമാ സ്റ്റേജിനായി പോയതാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത നിലയിൽ 1 മാസത്തോളം വെന്റിലേറ്ററിൽ കിടക്കത്തക്ക നിലയിൽ ഈ കുഞ്ഞായി പോയതാണ്. എന്നാൽ നമ്മൾ എല്ലാ ആഴ്ചയും സഭയായിട്ടൂടെ പ്രാർത്ഥിച്ചു. അവൻ ജോളി ബ്രദർ ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി കുഞ്ഞിനെ വിടുവിച്ചു. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ വന്ന് കർത്താവിനെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. നമുക്ക് ഒരുമിച്ച് കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവൻ കർത്താവെ ഈ കുടുംബത്തിൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ചതിന് നന്ദി. മരണത്തിൻ്റെ നീക്കമൊക്കെ യഹോവയ്ക്കുള്ളതായാൽ അത്ഭുതകരമായി കുഞ്ഞിനെ സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. യേശുനാഥ പിതാവേ. പ്രിയമുള്ളവരെ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടല്ലോ. നിശ്ചയമായിട്ടും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നതെയും നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനുഷ്യർക്കറിയത്തില്ലെങ്കിലും നിങ്ങളുടെ തകർച്ചകൾ അറിയാവുന്നൊരു ദൈവമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സ്വർഗസ്ഥ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവല്ലാതെ മറ്റാരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് നീറിപ്പുകയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ വിടുവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അടുക്കൽ ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അവിടെ മേൽ ഇറങ്ങുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലിൻ്റെ വഴികൾ അവർക്കുണ്ടാകട്ടെ. കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, മനപ്രയാസത്താൽ നിരാശയാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ തകർച്ച അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവർ ധാരാളം ധാരാളം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ.
അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കാണുന്നവരെ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.